പ്രതിപക്ഷ സ്ഥാനമെങ്കിലും കോൺഗ്രസിന് നൽകുമോ മോദി? നൽകാൻ ഇടയില്ല എന്ന വാർത്ത പ്രചരിക്കുമ്പോൾ സാക്ഷാൽ ഹിന്ദു തന്നെ അത് ലീഡ് വാർത്തയാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചൊല്ലി കോൺഗ്രസിനെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള അന്തർധാരകൾ സജീവമായിരിക്കുന്നു എന്നാണ് ഹിന്ദുവിൻ്റെ ഒന്നാം വാർത്ത നമ്മോട് പറയുന്നത്. റീജിയണൽ പ്ലേയേഴ്സ് ലൈക്ലി ടു അലീൻ ഇൻ ലോക്സഭ. ലോക്സഭയിൽ പ്രാദേശിക പാർട്ടികൾ പ്രധാനമായും ബിജു ജനതാദൾ, AIADMK, തൃണമൂൽ കോൺഗ്രസ്, ഈ മൂന്ന് പാർട്ടികൾ. AIADMKക്ക് 37 സീറ്റ്, തൃണമൂൽ കോൺഗ്രസിന് 34 സീറ്റ്, ബിജു ജനതാദളിന് 20 സീറ്റ്. ആ അർത്ഥത്തിൽ 91 സീറ്റുള്ള ഒരു ബ്ലോക്ക് രൂപീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കർ, PAC ചെയർമാൻ എന്ന പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് അപഹരിച്ചെടുക്കാൻ പോകുന്നു പുതിയ പ്രാദേശിക പാർട്ടികളുടെ മുന്നണി ബ്ലോക്ക് എന്നാണ്. അതേ സംബന്ധിച്ച വാർത്തയിൽ ഹിന്ദുവിൽ തമിഴ്നാട്ടിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമുള്ള ഹിന്ദു ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ മൂവർക്കിടയിലും ആരംഭിച്ചിരിക്കുന്നു എന്നുകൂടി ഹിന്ദു പറയുന്നു. കോൺഗ്രസിന് ഈ സ്ഥാനങ്ങളൊന്നും ലഭിക്കാനിടയില്ല. അതേ വാർത്തയ്ക്ക് തൊട്ട് താഴെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് ഭരണഘടനാപരമായി അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു സാഹചര്യം സാധ്യമാണോ എന്ന സന്ദേഹവും ഹിന്ദു ജനിപ്പിച്ചിട്ടുണ്ട്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയെ പിന്തുണയ്ക്കുന്നവരുടെ പ്രളയ പ്രവാഹമാണ് കോൺഗ്രസിൽ നിന്നും മറ്റ് BJP വിരുദ്ധ പാർട്ടികളിൽ നിന്നും നേതാക്കൾ കൂട്ടമായി മാറുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസിനുള്ള തിരിച്ചുവരവ് കൂടുതൽ ദുർബലമാകുന്നു. കേരളത്തിലെത്തിയാൽ മോദിയെ പുകഴ്ത്തി PC ജോർജ് പഴയ ടീഷർട്ടുണ്ടല്ലോ, മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് അദ്ദേഹം സാവധാനത്തിൽ അത് പുറത്തേക്കെടുത്തിരിക്കുന്നു എന്നാണ് മംഗളം പേജിൻ്റെ കണ്ണാടിപ്പുറം നമ്മളോട് പറയുന്നത്. കാണുക, മോദിയെ പുകഴ്ത്തിയും സർക്കാരിനെ വിമർശിച്ചും PC ജോർജ്. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. 1947 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിലൂടെ കടന്നുപോയ മഹാരഥന്മാർക്ക് പാദ നമസ്കാരം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നായിരുന്നു PC ജോർജിൻ്റെ വിശേഷണം. ഇന്ന് മംഗളത്തിൽ ആണെന്ന് തോന്നുന്നു PC ജോർജ്. ഇതൊക്കെ സംബന്ധിച്ച് ഒരു ലേഖനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശക്തനായ പ്രധാനമന്ത്രി എന്നാണ് PC ജോർജ് നരേന്ദ്രമോദിയെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേശീബലം സംഘപരിവാറിൻ്റേതാണോ എന്ന് ഇനിയും അറിയാറായിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് യാതൊരു തർക്കവുമില്ലാതെ PC ജോർജ് അങ്ങനെ വിശദീകരിക്കുന്നത്. അങ്ങനെ ഭരണ മുന്നണിയിൽ നിന്ന് മോദിക്കനുകൂലമായ ഒരു നിരീക്ഷണം PC ജോർജ് മുന്നോട്ട് വയ്ക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചുപോയ നമ്മുടെ MP ഉണ്ടല്ലോ, ശശി തരൂർ, അദ്ദേഹവും ഒരു അഭിപ്രായം പറയുകയുണ്ടായി മോദിയെ സംബന്ധിച്ച്. മോദിയുടെ ആദ്യ പ്രസംഗം നന്നായി, ഇത് ഒരു ദിശാസൂചകമായി എടുക്കാമെങ്കിൽ അതിനെ നമുക്ക് പിന്തുണയ്ക്കാനാകും, അനുകരണീയമാണ് ആ മാതൃക എന്നുകൂടി പറഞ്ഞു വെച്ചു ശശി തരൂർ. പക്ഷേ അതിന് തൊട്ടു പിറകെ അദ്ദേഹം പറഞ്ഞു, ഇതുമായി ബന്ധിപ്പിച്ച് നല്ല ഫലങ്ങളല്ല മോദി മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിനെ തങ്ങൾക്ക് എതിർക്കേണ്ടി വരും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടില്ല, ഒരു ത്രികോണ മത്സരത്തിലൂടെ കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ശശി തരൂർ ചെയ്തത്. 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അങ്ങനെ കടന്നുകൂടിയിട്ട് ഒരാഴ്ചയായിട്ടില്ല, അപ്പോഴത്തേക്കും അദ്ദേഹം മറുകണ്ഠം ചാടിയോ എന്ന സംശയം നമുക്കല്ല, കോൺഗ്രസ് നേതാവ് വയലാർ രവിക്ക് തന്നെ. അദ്ദേഹം ആ ശശി തരൂരിൻ്റെ ആ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും രാജഗോപാലിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ശശി തരൂർ ദില്ലിക്ക് വണ്ടി കയറിയത്. ശശി തരൂരിനേക്കാൾ എന്തായാലും വ്യക്തിഗതമായ വൈഭവങ്ങളിൽ രാജേട്ടൻ തന്നെയാണ് നല്ലത്. കാരണം ശശി തരൂർ കഴിഞ്ഞ തവണ ജയിച്ചു മന്ത്രിയായി, വളരെ പൊടുന്നനെ അദ്ദേഹം വലിയൊരു അഴിമതിക്കേസിൽപ്പെട്ട്, IPL അഴിമതിക്കേസിൽപ്പെട്ട് വളരെ ചില്ലറ 100 കോടി രൂപയുടെ അഴിമതി ആരോപിക്കപ്പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയുണ്ടായി. തുടർന്ന് എങ്ങനെയെല്ലാമോ മന്ത്രിയായി. അതിനുശേഷം അന്തിമഘട്ടത്തിൽ ഭാര്യാഘാതകൻ എന്ന പഴി കേൾക്കുകയും ചെയ്തു.
അത് ഇപ്പോൾ കേസിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. രാജേട്ടനെക്കുറിച്ച് 40 വർഷം മത്സരിച്ച് പാരമ്പര്യമുണ്ട്, തോറ്റ പാരമ്പര്യമുള്ള രാജേട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. രാജേട്ടൻ ജയിച്ചിരുന്നെങ്കിൽ മറുകണ്ഠം ചാടേണ്ടി വരുമായിരുന്നില്ല. ശശി തരൂരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ എങ്ങനെയാണ് അവരുടെ ജാള്യത മറയ്ക്കാൻ പോകുന്നത് എന്ന് അറിയുക കൗതുകകരമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് മാതിരി ഒരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ ഒരുപക്ഷെ കോടതിയിൽ കിടക്കുന്ന ആ കേസ് കടുക്കുകയാണെങ്കിൽ എന്താവും എന്ന ആശങ്കയും ഒരുപക്ഷെ അദ്ദേഹത്തെ പുനഃചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവും. ശശി തരൂരിൻ്റെ പ്രശ്നം അതായിക്കൂടുന്നില്ല എന്ന് നിരീക്ഷിക്കുന്ന കേന്ദ്രങ്ങളും കുറവല്ല. CPM തിരഞ്ഞെടുപ്പിലെ പരാജയത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. പരാജയത്തെ സംബന്ധിച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് പുനഃചിന്തനം നടത്തുന്നു അവരുടെ സെക്രട്ടേറിയറ്റിലും ഇന്ന് ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം. അതുമായി ബന്ധിപ്പിച്ചൊരു വാർത്ത കൂടി മംഗളം കണ്ണാടിപ്പുറം തരുന്നു. പരനാറി പ്രയോഗം തോൽവിക്ക് കാരണമായി എന്ന് MA ബേബി നേരിട്ട് ആ യോഗത്തിൽ പങ്കെടുത്ത് കണ്ടും കേട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് മാതിരിയാണ് മംഗളം എഴുതിയിരിക്കുന്നത്. കാണുക, CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗം കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നും പോളിറ്റ് ബ്യൂറോ അംഗവും കൊല്ലത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന MA ബേബി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബേബിക്കൊപ്പം ഡോക്ടർ തോമസ് ഐസക്കും നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് CPM സമഗ്ര അന്വേഷണം നടത്തും. ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഏതുതരം അന്വേഷണം വേണമെന്ന് തീരുമാനിക്കും എന്നും ഈ വാർത്തയിൽ മംഗളം നമ്മോട് പറയുന്നു. ഇന്നലെ മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകി. ഇന്ന് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. അതേ സംബന്ധിച്ച വാർത്ത എല്ലാ പത്രങ്ങളും നമുക്ക് തന്നിരിക്കുന്നു. മനോരമ കാണുക 1-ാം പേജിൽ ആദ്യ വാർത്തയായാണ് അത് നമ്മെ തേടിയെത്തുന്നത്. ഗുജറാത്തിൽ ഇനി ആനന്ദിബെൻ. ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി ആനന്ദിബെൻ പട്ടേൽ, 73 വയസ്സ്, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ പുതിയ നേതാവായി ആനന്ദിബെനിൻ്റെ പേര് കൃഷിമന്ത്രി ഭൂപേന്ദർ സിംഗ് നിർദ്ദേശിച്ചു. BJP ജനറൽ സെക്രട്ടറി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിൻ്റെ ശില്പി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചു. ഇപ്പോൾ നമുക്ക് മോദി മന്ത്രിസഭയിലെ 2 പേർ കൂടി അറിയാറായി. 1 ആനന്ദിബെൻ പട്ടേൽ, 2 ഭൂപേന്ദർ സിംഗ്. ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു, നമുക്കിതിന് മുമ്പ് അറിയില്ല. പക്ഷേ 16 വർഷം മന്ത്രിയായിരുന്ന പരിചയമുള്ളയാളാണ് ആനന്ദിബെൻ. അതുമാത്രമല്ല, ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ്. മോദി വിശ്വസ്തയാണ് ആനന്ദിബെൻ. അദ്ദേഹത്തിൻ്റെ മോദിയുടെ ഇടതുപക്ഷത്ത് അമിത്ഷായാണെങ്കിൽ വലതുപക്ഷത്ത് എപ്പോഴും ആനന്ദിബെൻ എന്ന നിലയ്ക്ക് തികച്ചും വിശ്വസ്തയായ നേതാവ് തന്നെയാണ് ആനന്ദിബെൻ. പുതിയ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. ഏത് കേസിൽ പ്രതിയാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മുസ്ലിം ചെറുപ്പക്കാർക്ക് ഗുജറാത്ത് സർക്കാർ കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുമോ ഇല്ലയോ എന്നല്ല, ഏത് തരം വധശിക്ഷ, അത് ഏത് തരത്തിൽ കൊല ചെയ്യപ്പെടണം, തൂക്കിക്കൊല്ലണമോ, ഗ്യാസ് ചേംബറിൽ കൊല്ലണമോ, വെടിവെച്ച് കൊല്ലണമോ ഒക്കെ തീരുമാനിക്കാൻ മാത്രമുള്ള അവകാശം നൽകപ്പെടുന്ന കിരാതമായ നീതിന്യായ സങ്കല്പമാണത്. ഏതായാലും ഗുജറാത്ത് സർക്കാർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നയസമീപനത്തിൻ്റെ വാർത്തയാണിത്. മാധ്യമം 1-ാം പേജിൽ തരുന്നത്.